ചിറ്റിലങ്ങാടെ എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് സി പി എം ആർ എസ് എസ് പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നുമില്ലാത്തൊരു പ്രദേശം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ പ്രദേശത്തെ സ്വാധീനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് മന്ത്രി എ സി മൊയ്തീൻ പോലും പറഞ്ഞത് എന്തായാലും മൂന്ന് പേർ പരിക്കേറ്റ ആശുപത്രിയിലുണ്ട് ഇവരുടെ മൊഴി പ്രകാരം നാലു പേരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് നന്ദൻ സതീഷ് ശ്രീരാഗ് അഭയരാജ് എന്നീ നാല് പേരാണ് ഇവർക്ക് ബി ജെ പി ബജരംഗ ദൾ സംഘടനയുമായി കൃത്യമായ ബന്ധമുണ്ട് നേരിട്ട് ബന്ധമുണ്ട് മാത്രമല്ല ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഈ നന്ദൻ എന്ന വ്യക്തി മറ്റ് കേസുകളിലും പ്രതിയാണ് ഈ നന്ദൻ എന്ന വ്യക്തിയാണ് സനൂപിനെ കുത്തി വീഴ്ത്തിയത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പിറകുവശത്താണ് ഈ ആക്രമണം തുടങ്ങുന്നത് ആദ്യം സനൂപിനെ കുത്തി വീഴ്ത്തുന്നു അത് വയറിനും നെഞ്ചിനും ഇടയ്ക്കാണ് കുത്തേറ്റത് അതിനുശേഷം മറ്റ് മൂന്ന് പേർ അവരെ പിറകെ ഓടിച്ചിട്ട് കുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പരിക്കേറ്റ ഒരു മതം തന്നെയാണ് പറയുന്നത് നമുക്ക് വന്നപ്പോൾ തന്നെ കാണാൻ കഴിയും ഈ ഒരു റോഡിൽ മുഴുവൻ ചോരപ്പാടുകളാണ് മാത്രമല്ല ഏറ്റവും ഈ സനൂപിന് ശേഷം അധികം പരിക്കേറ്റത് മറ്റൊരാളാണ് ഈ ഈ യുവാവിനോട് എന്താണ് പ്രശ്നമെന്ന് തൊട്ടടുത്ത ഒരു സ്ത്രീ ചോദിക്കുന്നു അപ്പോഴാണ് വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഈ യുവാവ് ഓടുകയായിരുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്തായാലും മൈക്കിന് മുന്നിൽ സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഭയമുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഈ വഴി ഓടിപ്പോയി അത് ഒരുപാട് നേരം ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തോളമാണ് ഇത്തരത്തിൽ അക്രമികൾ ഓടി ഓടിച്ചിട്ട് കുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഇതിന് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല സി പി എം ആർ എസ് എസ് പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ് എന്തായാലും പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് നാല് പേരാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നാല് പേരുടെ പേരുകളും പരിക്കേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്തായാലും ആളുകൾ സംഭവസ്ഥലത്ത് എത്തിയതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ രക്ഷപ്പെട്ട കാറ് കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുന്നകുളം എ സി ബി സനൂജിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് മാത്രമല്ല ഇൻക്വസ് നടക്കുക നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ പലരും അതായത് ഒരു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇത്ര നേരം ഈ ഒരു പ്രദേശത്ത് എത്തിയിരുന്നില്ല കാരണം ഈ ഒരു പ്രദേശത്ത് അല്ല സനൂപിന്റെ വീട് എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം പഴഞ്ഞി പുതുശ്ശേരിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സനൂബ് ഇവിടേക്ക് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ ഈ സുഹൃത്തിനും ഈ പറയുന്ന അക്രമി സംഘത്തിനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് സനൂപും മറ്റ് മൂന്ന് സി പ്രവർത്തകരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ എത്തി ചോദിക്കാൻ ചെന്നപ്പോഴാണ് ഈ വാക്കേറ്റം ഉണ്ടായത് ചോദിക്കാൻ ചെന്ന സമയത്ത് ഈ അക്രമി സംഘം ലഹരി ഉപയോഗിച്ചിരുന്നു മദ്യപിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പരിക്കേറ്റവരിൽ നിന്നും മനസ്സിലാക്കുന്ന വിവരം ചോദിക്കാൻ ചെന്നതും അത് സംഘർഷമായി പിന്നീടാണ് കുത്തിലേക്കും പിന്നീടുള്ള കൊലപാതകത്തിലേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ശരി എ സി മൊയ്തീൻ സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രതികളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് പ്രതികളെ സംരക്ഷിക്കുന്നവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആർ എസ് എസ് ബജനദ പ്രവർത്തകരാണ് അവിടെ ലഹരി മാഫിയക്ക് സ്വാധീനമുള്ള മേഖല കൂടിയാണ് എന്നാണ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞത് അങ്ങനെ വളരെ ദാരുണമായ ഒരു കൊലപാതകമാണ് രാഷ്ട്രീയ കൊലപാതകമെന്ന് മന്ത്രി തന്നെ ആരോപിച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് പ്രിയ ഇളവള്ളി മഠം തന്നത്